അപ്പുമാർക്ക് നമുക്ക് തരുന്നത് നമ്മളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നമുക്ക് അല്പശമനം വേണ്ടിയിട്ടുള്ളതെന്നാണ് ഇവിടുത്തെ ലക്ഷ്യം. അതിലെന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് എന്തുവാ, ഡോക്ടറെ എനിക്ക് ഇന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് നാളെ ഷുഗറിന് കുറയണം, എന്താ മാർഗം? ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് തരും. ഷുഗറിൻ്റെ പ്രശ്നം എന്നൊക്കെ മാറുന്നുണ്ടോ? ഇല്ല. ഷുഗറിൻ്റെ പ്രശ്നം മാറാത്തതിൻ്റെ കാരണം എന്തുവാ, ഈ കാണുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത ആരെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഒന്ന് കുറച്ച് കേട്ടെ, ഞാൻ കേൾക്കട്ടെ, ഉണ്ടോ ഇല്ലേ? ഇല്ല. ആരും ഉറങ്ങുന്നതായിട്ട് തോന്നുന്നില്ല, പക്ഷെ എല്ലാവരും വളരെ കാര്യമായിട്ട് ഇരിക്കുകയല്ലേ. നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് അത് നിങ്ങളുടെ കൂടെ എല്ലാവരും കൂടെ നമ്മുടെ കൂടെ ചേരണം കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു വിചാരം, എനിക്ക് ഗോപകുമാറിനെ പോലെ സംസാരിക്കും ഞാനിതുപോലെയാണ് എന്ന് പറയാനായിട്ടുള്ളതോ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ 24 ശ്രീകണ്ഠനായരെ പോലെ ചാടിച്ചാടി നിൽക്കാനോ പറ്റത്തില്ല. രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് വന്നെങ്കിൽ പറയും. അടുത്ത് നിങ്ങൾ ഈ പ്ലാസ്റ്റിക്കിനെ പറ്റി പറഞ്ഞ സമയം രണ്ട് ചരിത്രവും പറഞ്ഞു. പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് രീതിയിലുള്ള, അതായത് ഉപയോഗങ്ങളിൽ വന്നായ ബോട്ടിൽസും മെഡിക്കൽ യൂസേജിലുണ്ടായിട്ടുള്ള അതിനകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, പ്ലാസ്റ്റിക്കിൻ്റെ രൂപം മാറ്റുന്ന സമയത്ത് എത്ര ദൂരം അത് വളയുന്നോ എത്ര ദൂരം അത് തിന്നായിട്ടിരിക്കുന്നോ അത്രയ്ക്കും കെമിക്കൽസ് അതിനകത്തുണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന് നമുക്കിത് ചുരുട്ടി എടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകാമെന്ന് പറയും. ചുരുട്ടി വെക്കുന്ന നേരത്തെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ക്ഷതം സംഭവിപ്പിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും വളരെ കാര്യമായിട്ട് ഓർക്കണം. പിന്നെ രണ്ടാമത് ഉപയോഗിക്കുന്നത്, നമ്മൾ വീട്ടിലേക്ക് പാചകം കഴിഞ്ഞതിന് ശേഷം പാചകം കഴിഞ്ഞ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. അല്ലെങ്കിൽ നമ്മളെ ഡ്രൈ ആയിട്ടുള്ള ഖരവസ്തുക്കളും നമുക്ക് ലിക്വിഡായിട്ടുള്ള രണ്ട് സാധനങ്ങളുണ്ട്, ഒന്നെടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്തവിടെ വെക്കും. ഈ സ്റ്റോർ ചെയ്യുന്ന ഓർക്കേണ്ട ഒരു കാര്യം, പ്രത്യേക വിഷയം ചൂട്. നമ്മുടെ രാജ്യം എത്തരത്തിലുള്ള രാജ്യമാണ്? ഉഷ്ണമേഖലയിലെ രാജ്യമാണ് അല്ലേ. അപ്പം സാധാരണയായിട്ട് ചൂട് എന്നുള്ളത് വളരെ നിത്യജീവിതത്തിലൊരു വളരെ മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ളതാണ്. അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കണം? ആ ഉഷ്ണമേഖലയിൽ ജീവിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം അല്ലേ. അത്തരത്തിലുള്ള വസ്തുക്കളല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നതെല്ലാം തടി. പലപ്പോഴും നമ്മുടെ അരി അല്ലെങ്കിൽ അജിത് കുമാറിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉള്ളിൽ തന്നെ പല ആൻറ്റീക്ക് സാധനങ്ങൾ. ഈ ആൻറ്റീക്ക് നമ്മൾ കാണുമ്പോൾ പുരാവസ്തു എന്ന് പറഞ്ഞ് നമ്മൾ വെക്കും. അവയെല്ലാം വളരെ കാര്യമായിട്ട് അന്ന് അദ്ദേഹം കളക്ട് ചെയ്തത് ആൻറ്റീക്കിൻ്റെ രൂപത്തിലാണോ അല്ലയോ, പക്ഷെ അതിൻ്റെയുള്ള ഉപയോഗങ്ങൾ ഇന്നത്തെ ചെറിയ ജനതയ്ക്ക് വളരെ 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 ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. അവ വേണം. എന്തുകൊണ്ട്? നമ്മൾ പ്രകൃതിയുമായിട്ട് ചേരണം. ഞാൻ ഈ എല്ലാ കാര്യം കണക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം, നമ്മൾ ശരീരം തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളിൽ തന്നെയാണ് ഈ എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിസ്ഥിതി. പരിസ്ഥിതിയുമാണ് നമ്മൾ ചേർന്ന് പോകണം. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് നമ്മുടെ രക്തത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാം. രക്തം ആരും ചെറുതായിട്ടെങ്കിലും നാവിൽ കൊള്ളാത്ത ആൾക്കാരുണ്ടോ? കേട്ടില്ല. നല്ല ഉപ്പാണ്, നല്ല ഉപ്പാണ്, ചെറിയ രീതിയിലോ. അപ്പം ആ ഉപ്പിൻ്റെ അംശമുള്ളത് നമ്മൾ കടലിലെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്തുവാ? അപ്പം നമ്മുടെ കടൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉത്ഭവം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ ഇന്നിത്രയും നമ്മൾ പരിണാമം സംഭവിച്ച് ഇന്ന് നാം എത്തി നിൽക്കുന്ന ആ ഫ്ലൂയിഡ് അതിൽ വൺ ഓഫ് ദ ഒരു മീഡിയമാണ്, ഒരു ടിഷ്യൂ ആണ്, അതായത് ഒഴുകുന്ന ഒരു ടിഷ്യൂ ആണ് നമ്മുടെ രക്തം എന്ന് പറയുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്നല്ലേ. അപ്പം പ്രകൃതി, അതായത് മാക്രോ എൻവയോൺമെൻറ്റിൽ നിന്നും മൈക്രോ എൻവയോൺമെൻറ്റായ നമ്മുടെ ശരീരം അത് അതുപോലെ തന്നെ നിലനിർത്തണം. അതുപോലെ നിന്നാൽ മാത്രമേ, അതിനെന്തെങ്കിലും വ്യതിയാനം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പറയുന്ന ഈ അസുഖം എന്നുള്ളതിൻ്റെ, ഈ അസുഖത്തിൻ്റെ ആപ്പോസിറ്റ് വീട് എന്തുവാ? സുഖം. സുഖത്തിനുണ്ടാകുന്ന ഒരു വിരോധഭാവമാണ് അസുഖം അല്ലേ. നമ്മൾ തിരിച്ചെന്ത് വീണ്ടും സുഖത്തിലേക്ക് വരിക അല്ലേ. അപ്പം ഡിസീസ് നമ്മളെപ്പോഴും പറയുമ്പോൾ ഈസ് അല്ല ഈസ് അല്ല നമ്മൾ വിചാരിക്കുന്നത്.
അങ്ങനെ ഈസാകാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്ലാസ്റ്റിക് കൊണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് രോഗങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളിവിടെ നിന്ന് മിക്കവാറും രാത്രി ഉറക്കം കാണത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലായി കാണും. ഏത് രോഗം എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു വസ്തു പ്ലാസ്റ്റിക്കാണ്. ഇന്ന് നാം അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പ്ലാസ്റ്റിക് ഇല്ലാത്ത ജീവിതവും പ്ലാസ്റ്റിക് ഉള്ള ജീവിതവും. അപ്പം തിരിച്ച് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനായിട്ട് ഞാൻ ഇത്രയും ചോദിച്ചു, ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കുന്നുണ്ടോന്ന് ചോദിച്ചില്ല. ഈ സാർ ഇത്ര കുറേ ദിവസമായിട്ട് പറയുന്നു, അല്ലെ പ്രേംകുമാർ ഇത്ര ദിവസമായിട്ട് ഇത്ര നേരമാണ് സംസാരിക്കുന്നു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇല്ലാതെ എന്താ അതിനൊരു ഒരു പോം വഴി എന്ന് ആരെങ്കിലും ചോദിച്ചോ? അതെന്താ ചോദിക്കാൻ? ചോദിക്കണമെന്ന് ഉണ്ട്, അത് എപ്പോഴും ചോദിക്കണമെന്നായിരിക്കും അല്ലേ? ആണോ? അല്ലേ? ശരി. അപ്പോൾ അത് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മളിന്ന് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഇല്ലാതെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? അപ്പോഴാണ് നമ്മൾ ഹരിഭവാൻ്റെ ആ ആൻറ്റി കളക്ഷൻ നമ്മൾ ഓർത്ത് നോക്കുക. പഴയ ചരവ, പഴയ ഉപ്പ് കല്ലൊക്കെ ഇട്ട് ഉള്ളതായിരുന്നു, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ നേരെ ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഉള്ള ഒരു സോൾട്ടിൻ്റെ ഹിമാലയൻ പിങ്ക് സോൾട്ട് അല്ലെങ്കിൽ ആൻറ്റി കേക്കിംഗ് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലതും മേടിക്കും. ഇവയെല്ലാം നമ്മൾ എന്തെന്ന് വെച്ചാൽ അതിന് ആഡ് ചെയ്തിരിക്കുക, അതിനകത്ത് ചേർത്തിരിക്കുന്ന പല വസ്തുക്കളും നമുക്ക് ചേരാൻ പറ്റാത്ത ഒന്നാണ്. കാപ്പി കുടിക്കാത്തതായിട്ടുള്ള ആരുണ്ട്? അല്ലെങ്കിൽ കാപ്പി കുടിച്ചു കഴിഞ്ഞാലോ കാപ്പിയിൽ കഫേൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് ഡീ കാഫിനേറ്റഡ് കോഫി കുടിക്കുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ ആരുമില്ല. കേട്ടിട്ടുണ്ടോ ആ പേര്? കേട്ടിട്ടുണ്ട്. അത് ഇന്ന് പാശ്ചാത്യ ലോകത്ത് വളരെ സർവ്വസാധാരണമായ ഒന്നാണ്, ഡീ കാഫിനേറ്റഡ് കോഫി അല്ലെങ്കിൽ ഡീ കാഫിനേറ്റഡ് കൊക്കോ കോള. അപ്പം അതിനകത്ത് കൊക്കും എല്ലാം ഉണ്ട്. നമുക്ക് ഈ ആഡ് ചെയ്യുന്ന ഈ കെമിക്കൽ ആണ് ഏറ്റവും ദോഷകരം മറ്റതിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സാധാരണയുള്ള കാപ്പിയെയോ ചായയോ ഉപയോഗിച്ചിട്ട് ഒരിക്കലും പുതിയതെന്ന് പറഞ്ഞ് ഒരിക്കലും പോകരുത്. മയനേസ് നമ്മൾ കഴിക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ട് ബട്ടർ പോലെ ഇരിക്കുന്ന ബട്ടർ വേണ്ട, അല്ലെങ്കിൽ വെണ്ണ വേണ്ട, വെണ്ണ പോലെ ഇരിക്കുന്ന എന്തെങ്കിലും കിട്ടുമോ നമ്മൾ അതിനോട്ട് പിന്നോട്ട് നമ്മൾ പോകാറുണ്ട്. ഇവയെല്ലാം ഈ പ്ലാസ്റ്റിക്കുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഇതൊക്കെ. എല്ലാം എടുത്തു കഴിഞ്ഞാലും പ്ലാസ്റ്റിക്കില കവർ ചെയ്ത് വരുന്നതായിരിക്കും. ആണോ അല്ലയോ? ആ പ്ലാസ്റ്റിക്കിൽ വരുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന് ഏറ്റവും ഈ പ്ലാസ്റ്റിക്കിനകത്ത് ചേർത്തിരിക്കുന്ന ആ രണ്ട് കെമിക്കലും ഈ കാണുന്ന കൊഴുപ്പിനോട് വളരെ വളരെ അഫിനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ സ്നേഹമുള്ള ഒരു രണ്ട് പദാർത്ഥങ്ങളാണ്. ഇത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് എത്രയും പെട്ടെന്ന് ഉള്ളിൽ കയറുകയും പ്രത്യേകിച്ച് നമ്മുടെ ചെറുകുടലിലാണ് അത് ആദ്യമായിട്ട് അത് അഫക്റ്റ് ചെയ്യും. ചെറുകുടലിന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരൊറ്റ സംഗതിയാണ്, അയ്യോ ഒരു വയറ് വേദന തോന്നും, അല്ലെങ്കിൽ ഞാൻ ഒരു ജലൂസിന് വേണിച്ച് കഴിക്കട്ടെ. അവിടെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചേഞ്ച് വരുന്നത് നമ്മുടെ ചെറുകുടലിൽ നിന്നാണ്. ചെറുകുടലിൽ ഒരു ഇൻഫ്ലമേഷൻ വരും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഉപ്പ് അല്ല മുളക് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നീറ്റൽ, അല്ലെങ്കിൽ നെഞ്ചിനൊരു വേദന, അല്ലെ നെഞ്ചരിപ്പ്, ഇതെല്ലാത്തിൻ്റെയും പ്രധാന കാരണങ്ങളും ഒന്നാണ് പ്ലാസ്റ്റിക്. അപ്പം നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൽ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് ആർക്കെങ്കിലും ഒരു ഉപാധി എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന എന്തെങ്കിലും ആണ്? ആ അതൊന്ന് കേട്ടേട്ടെ, എങ്ങനെയാണ് ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു വാക്കു. എന്നുകൊണ്ടാണ് ഈ മിൽമയുടെ കവർ പാൽ വരാൻ തുടങ്ങിയത്? നമ്മളൊക്കെ ജീവിച്ച് വരുന്ന സമയത്ത് തന്നെയാണ് അല്ലേ മിൽമ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്? എങ്ങനെ അറിയാം? കുപ്പിയുടെ കൂടെ ആയിരുന്നു അല്ലേ. അത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിലായിരുന്നു. കാരണം എന്തുവാ? കുപ്പി പൊട്ടും, കുപ്പിക്ക് വില കൂടുതൽ. പക്ഷേ വില കുറയും തോറും നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യവും കുറയുകയാണ്. അതെ, അത് ഞാൻ പ്രത്യേകിച്ച് പറയാനുണ്ട്. ആ ആദ്യ കാലത്ത് ഉണ്ടാക്കിയിരുന്നതെല്ലാം പ്ലാസ്റ്റിക് ആയിരുന്നു. ഇന്ന് അത് മാറ്റിയിട്ട് ഇനേർട്ടായിട്ടുള്ള ഒരുപാട് വസ്തുക്കളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒന്ന് സിലിക്കോൺ,
നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സിലിക്കോൺ കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെ പോലെ ഇരിക്കും അല്ലേ. സിലിക്കോൺ സ്പൂൺസ് കണ്ടിട്ടില്ലേ, കടയിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ വളയും. പക്ഷേ അതുപോലത്തുള്ള ഉപദ്രവകാരിയല്ല ഈ കാണുന്നത്. നാളൊരു കാലത്ത് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും റിസർച്ച് ഒരു ഗ്രൂപ്പ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഇത് ഇനത്താണെന്നുള്ളത് നാളെ എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. നാളെ എന്തും മാറാം. പക്ഷേ ഇന്നത്തേതിൽ പ്ലാസ്റ്റിക് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത് ഏറ്റവും ഉപദ്രവകാരിയായ ഒരു സാധനമാണ് പ്ലാസ്റ്റിക്. ഇത് പ്ലാസ്റ്റിക്കിനെ മാറ്റുകയും മാറ്റാനായിട്ട് നമുക്ക് ഒറ്റ സംഭവമുള്ളൂ. നമ്മളെല്ലാവരും തീരുമാനമെടുക്കണം. ഇന്ന് നാളെ മുതൽ പ്ലാസ്റ്റിക് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരാൾ വീതം ഒരു വീട്ടിൽ 10 പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 5 മാറ്റിക്കൂടെ. പണ്ട് ഡോക്ടർ പറയാറില്ലേ, നിങ്ങളൊക്കെ എവിടെയെങ്കിലും പോകുന്ന നേരത്ത് സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയും എത്ര സിഗരറ്റ് വലിക്കാറുണ്ട്. അതൊരു 10 ദിവസം വലിക്കും. ഒന്ന് 5 കൂടെ. അപ്പം ഡോക്ടർ പറയും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ശ്വാസകോശത്തിന് അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പേടി കാരണം നമ്മൾ നിർത്തും. പിന്നെ 4, 3, 2 ഇങ്ങനെ കുറയ്ക്കും. അതുപോലെ നമ്മൾ നിന്നുള്ള ശ്രമം മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നു. സാരമില്ല, അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് സംഭവിച്ച രീതി ആയിരിക്കില്ല. കാരണം അവർ എടുത്തിരിക്കുന്ന അളവ് കുറവായിരിക്കാം, കൂടുതലായിരിക്കാം. ഓരോ ശരീരവും ഓരോ ഘടനയായിട്ടുള്ളൂ. പക്ഷേ അവർക്ക് വേറെ രീതിയിൽ അസുഖം. എനിക്ക് തലവേദനയായിരിക്കാം വരുന്നത്, മറ്റുള്ളവർക്ക് വയസ്സിന് അസുഖമായിരിക്കാം, മറ്റുള്ളവർ നാഡീരോഗമായിരിക്കാം. ഇങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ സിംറ്റംസ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് അസുഖമുണ്ടോ, അത് ഒരു കാരണം പ്ലാസ്റ്റിക്കാണ്. അത് എത്ര കൂടും വേണമെന്നുള്ളത് എൻ്റെ അടുത്ത് ഓരോരുത്തർക്കും ചോദിക്കുക. അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് ഞാൻ വിശദമാണ്. എല്ലാം ഇത്രയും നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ചുരുക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ആ സീഡ് ഞാൻ ഇട്ടിരുന്നിരിക്കുകയാണ്. നിങ്ങളങ്ങ് വളർത്തി കൊണ്ടുവന്ന് നിങ്ങളത് ചോദിക്കുക.